വാസന വികൃതി വേങ്ങേൽ കുഞ്ഞുരാമൻ നയനാർ പാശ്ചാത്യ സാഹിത്യത്തിൽ പ്രചാരത്തിലിരുന്ന ചെറുകഥ എന്ന സാഹിത്യ രൂപത്തെ മലയാളത്തിനു പരിചയപ്പെടുത്തിയത് വേങ്ങേൽ കുഞ്ഞുരാമൻ നയനാറാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിക്കപ്പെട്ട രചനയാണ് വേങ്ങൽ കുഞ്ഞുരാമൻ നയനാറുടെ വാസന വികൃതി ഇക്കണ്ട കുറുപ്പ് എന്ന മോഷ്ടാവ് തന്റെ ജീവിതകഥ ആത്മഭാഷണ രീതിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ കഥ തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങളും അബദ്ധങ്ങളും പീഡനങ്ങളും നർമ്മം കൊണ്ട് മധുരമാക്കിയാണ് കഥാകാരൻ തന്റെ പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലമാണ് അതൊക്കെയെന്ന് കഥാപാത്രം തിരിച്ചറിയുന്നുമുണ്ട് കൊച്ചി ഷമിയിൽ കാടിന്റെ അരികിലായിരുന്നു കുറുപ്പിന്റെ വീട് വെളുത്തും കറുത്തും കാണപ്പെടുന്ന താവഴക്കാരിൽ കറുത്ത അമര്യാദത്ത വഴിയിൽ ജന്മം കൊണ്ടും മോഷണം തൊഴിലാക്കിയ മരുമക്കത്തായ വഴിക്കും മോഷണവാസന തനിക്ക് ലഭിച്ചുവെന്ന് അയാളുടെ വിശദീകരണം വായനക്കാരിൽ ചിരിയുണർത്തുന്നു ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാടിനെയും മൃഗവേട്ടേയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോഷണരീതിയും കൗതുകം ജനിപ്പിക്കുന്ന വിധത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഭയമില്ലാതെ പഠനകാലം മുതൽ തുടങ്ങിയിരുന്ന ചില്ലറ മോഷണം വിലപിടിച്ച വസ്തുക്കളിലേക്ക് എത്തിയപ്പോൾ ഇക്കട്ട കുറിപ്പിന്റെ സമ്പാദ്യവും വർദ്ധിച്ചു വന്നു ഒടുവിൽ തൃശ്ശുവ പേരൂരിനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് നടത്തിയ കളവാണ് വഴിത്തിരിവായത് നമ്പൂതിരിയുടെ മകൻ തന്നെയായിരുന്നു മോഷണത്തിന് കൂട്ടും നമ്പൂതിരിക്ക് കൊടുക്കുവാൻ മകനെ ഏൽപ്പിച്ചിരുന്ന ഉറക്കം മരുന്ന് അയാൾ കുറെ കൂടുതൽ കൊടുത്തതിനാൽ നമ്പൂതിരി മരിച്ചുപോകുന്നു സംഗതി പുലിവാലാവുകയും പോലീസ് കേസായപ്പോൾ മോഷ്ടാവ് കളവ് മുതലെല്ലാം കാമുകിയായ കല്യാണക്കുട്ടിക്ക് നൽകി മധുരാശിയിലേക്ക് ഒളിവിൽ പോകുന്നു കളവ് മുതലിൽ നിന്നും കിട്ടിയിരുന്ന രത്നം പതിച്ച മോതിരം കഥാനായകൻ കാമുകിക്ക് സമ്മാനിച്ചുവെങ്കിലും അവൾ അത് അയാളുടെ വിരലിൽ തന്നെ ഇട്ടുകൊടുത്തിരുന്നു ഈ മോതിരമാണ് വില്ലനാവുകയും ചെയ്യുന്നത് വിരലിൽ നിന്നും ഊരി വീഴുന്നതായിരുന്നു ആ മോതിരം കഥാനായകൻ മദുരാശിയിൽ ഒളിവിൽ കഴിഞ്ഞ കാലം സവാരിക്കിടയിൽ ഒരു സുന്ദരിയെ കണ്ട് വാപൊളിച്ചു നിന്ന ഒരുവന്റെ പോക്കറ്റ് അടിക്കുന്നു ഇടതു പോക്കറ്റിൽ നിന്ന് കിട്ടിയ നോട്ടുപുസ്തകവുമായി മടങ്ങി വിരലിൽ പാകമല്ലാതിരുന്ന മോതിരം അയാളുടെ പോക്കറ്റിൽ നിന്ന് വീണത് അയാൾ അറിഞ്ഞതേയില്ല രാത്രി വീട്ടിലെത്തി പറ്റി ഓർമ്മിച്ചപ്പോഴാണ് അത് കാണാതായെന്ന് മനസ്സിലായത് അബദ്ധമാണെന്ന് ഓർക്കാതെ മോതിരം കളഞ്ഞു പോയെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മുറിയിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഇക്കണ്ട കുറിപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസുകാരന്റെ പോക്കറ്റിലായ മോതിരമാണ് തന്റെ അറസ്റ്റിന് കാരണമായതെന്ന് അയാൾക്ക് വൈകിയെ മനസ്സിലായുള്ളൂ ആറുമാസം തടവും അടിയുമാണ് ശിക്ഷയായി അയാൾക്ക് ലഭിച്ചത് തന്റെ ബുദ്ധിയില്ലായ്മയാണ് മോഷണങ്ങൾ തെളിയാൻ കാരണമായതെന്ന ആ തിരിച്ചറിവ് ആ തൊഴിൽ ഉപേക്ഷിച്ച് പാപമോചനത്തിനായി തീർത്ഥാടനം നടത്താൻ തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു കറുപ്പിൽ നിന്നും വെളുപ്പിലേക്കുള്ള അമര്യാദയിൽ നിന്നും മര്യാദയിലേക്കുള്ള തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള മാറ്റം ഏതു വായനക്കാരന്റെ മനസ്സിനെയും ആകർഷിക്കും ഹാസ്യം മേമ്പടിയായി ചേരുമ്പോൾ പുതിയ കാലത്തും പ്രസക്തമാകുന്ന പ്രേമയമായി അത് മാറുമെന്നതിന് തെളിവാണ് ഈ കഥയുടെ ആഖ്യാനരീതി